കോവിഡ് 19 ശേഷം പുതിയ ലോകക്രമവും സാമ്പത്തിക ക്രമവും ഒക്കെ വരാൻ വേണ്ടി പോകുന്നു. നമ്മൾ ആശയം കൊണ്ട് വ്യത്യസ്തമാകാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ആ ആശയങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ചോദിക്കേണ്ട 7 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും നല്ല ആശയമാരുടെ കയ്യിലാണ് ഉള്ളത്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സാമൂഹിക ക്രമമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ലഭിച്ച ആശയം, ഇപ്പൊ ലോക്ക്ഡൌണിൽ ഇരിക്കുന്നതുകൊണ്ട് പലർക്കും നല്ല ആശയങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. ആ ആശയങ്ങൾ ഇപ്പം ലോക്ക്ഡൌണിന് ശേഷം വലിയ ഒരു വിപ്ലവത്തിലേക്ക് പോകാൻ വേണ്ടി ലോകം പോവാണ്. അപ്പൊ നിങ്ങളുടെ ആശയം ഒന്ന് മാറ്റുരച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള 7 ചോദ്യങ്ങളാണ് ഇത്. ആശയങ്ങളെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്ന് സാധാരണ പറയാറുണ്ട്. ഒന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ആശയത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. അത് ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ആ ആശയത്തിന് അത്ര തിളക്കം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ഇത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആശയമാണോ എന്നുള്ളതൊക്കെ രൂപപ്പെടുത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ആശയം നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് ഫലപ്രദമാണോ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആശയം ഒരുപക്ഷെ നിങ്ങൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആശയമായിരിക്കാം. ആ ആശയം ഫലപ്രദമായിട്ട് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഫലപ്രദമായ ഒന്നേ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആശയം നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഫലപ്രദമാകണമെന്നില്ല. അപ്പൊ ആ ഫലപ്രദമായ ആശയത്തെയാണ് നമ്മൾ ലോകത്തേക്ക് സമർപ്പിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാല് യൂബർ ഈറ്റ്സ്, അവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ആളുകളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അതിനുള്ള സംവിധാനമാണ് അവർ ചെയ്തത്. അപ്പൊ അത് ഫലപ്രദമായിട്ടുള്ള ഒരു മോഡലാണെന്ന് അവർ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആശയം ലോകത്ത് നൽകിയിട്ടുള്ളത്. അത് സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ഇതുപോലെ ആ മികച്ച ആശയത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന സേവനം സർവീസുകള് ലോകം സ്വീകരിക്കുക തന്നെ ചെയ്യും. രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് പ്രായോഗികമാണോ. പ്രായോഗികമായിട്ട് ഈ ആശയം നമുക്ക് പ്രയോഗവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല ഐഡിയ ആയിരിക്കാം, നന്നായിട്ട് നമുക്ക് പിന്നെ ആരും കേൾക്കാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള ആശയങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. പക്ഷെ ഇത് പ്രായോഗികവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുമോ? ആ പ്രായോഗികവൽക്കരിക്കുന്ന സമയത്ത് അത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ കുറ്റിയാടി കോഴിക്കോട് റൂട്ടിൽ ട്രെയിൻ ഇല്ല. അപ്പൊ നമുക്ക് അവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരണം. നമുക്ക് റോപ്പ് വേ ഉണ്ടാക്കാം എന്ന് സങ്കല്പിക്കുക, വെറുതെ ഒരാൾ പറഞ്ഞു എന്ന് കരുതുക. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പ്രായോഗികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണോ? അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ആശയം പ്രായോഗികമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ആ പ്രായോഗികമായിട്ട് കൊണ്ടുവരുന്ന ഒന്നിനെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ആശയം അത് പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് ജനങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ജനങ്ങൾക്കൊരു പ്രശ്ന പരിഹാരം കൊടുക്കുന്നതിലൊക്കെ നമ്മുടെ ആശയം മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അത് പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൂന്നാമത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇത് ഫലം ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെയൊക്കെ ആശയവുമായിട്ട് നിങ്ങളൊരു ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ അല്ലെ എന്തെങ്കിലും ഒരു സേവനമൊക്കെ ആയിട്ട് നിങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഫലപ്രദമാകുമോ നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിൽ? ഫലപ്രദമായാൽ മാത്രമേ ആൾക്കാർ സ്വീകരിക്കുകയുള്ളൂ. ആ ഫലപ്രദമാകണമെങ്കിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഉദാഹരണം പറയാം, ഇപ്പൊ സാനിറ്റൈസേഴ്സ് വളരെ അധികം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം നമ്മൾ പിന്നെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നിടത്ത് അത് പിന്നെ വേറെ രീതിയിലുള്ള ലിക്വിഡ് ആയിട്ട് വന്നു. ഒരു ഒരു കമ്പനി കൊണ്ടുവന്ന ഒരു ചെറിയൊരു മാറ്റമാണ്. അതേപോലത്തെയുള്ള ലിക്വിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ അത് സാനിറ്റൈസറിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഫലപ്രദമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ആശയമാണോ
നമ്മുടെ കയ്യിലുള്ളത് എന്ന് നോക്കുക. ആ ഫലപ്രദമാക്കാൻ കഴിയുകയാണെങ്കിൽ ലോകത്ത് എത്രയും വേഗം അത് സ്വീകരിക്കപ്പെടും. അപ്പൊ നല്ല ആശയത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പുതിയ ആശയം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണോ എന്നുള്ളതാണ്. നിലവിലുള്ള ഒരു ഒരു ആശയം നമുക്ക് ചിലപ്പോൾ പുതുതായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആശയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമായിരിക്കാം. അപ്പൊ ആ മാറ്റം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അത് ഫീല് ചെയ്യണം, ഇതിൽ വ്യത്യാസമുണ്ട്, നേരത്തെ പോലെയല്ല ഇത്, പിന്നെ പുതിയതായിട്ടുള്ള ഒരു ആശയം പോലെ തന്നെ അവർക്ക് ഫീല് ചെയ്യുന്ന രീതിയിൽ ആ ഒരു അഡീഷൻ നമുക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പം COVID-19 ശേഷം റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആളുകൾ പോയി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ വീട്ടിലേക്ക് വരുത്താൻ പോകുന്നത് കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഇപ്പം ആ സംവിധാനങ്ങളൊക്കെ ലോകത്ത് പല ഭാഗത്തും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വ്യാപകമാകാൻ വേണ്ടി പോകുന്നു. അപ്പം അവിടെ പ്രോസസ്സ് ഒന്ന് തന്നെയാണ്, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് വിളമ്പുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ ചെറിയൊരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിന് പകരം വീടുകളിലേക്ക് അത് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ആൾക്കാർക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ആശയം അല്ലെ, നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ആശയം ആ രീതിയിൽ ഒരു വ്യത്യസ്തത ഫീല് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നിങ്ങൾ അടുത്തത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്. അടുത്തത്, ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മെച്ചപ്പെടുത്തലാണോ അത്? അപ്പൊ നമ്മുടെ ആശയം നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരിക്കും, പക്ഷെ അത് ലോകത്തിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ വ്യത്യസ്തത ഫീൽ ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, മുമ്പ് നമ്മൾ മലയാളമൊക്കെ ടൈപ്പ് ചെയ്തിരുന്നത് ഇങ്ങനെ ഓരോ അക്ഷരമൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഇപ്പം അത് വോയിസ് ടെക്സ്റ്റായി മാറി. അപ്പൊ അത് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടെക്സ്റ്റായിട്ട് എഴുതി വരികയാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതേപോലെ നമുക്ക് വ്യത്യസ്തത കൊടുക്കാൻ കഴിയുന്ന ആശയമാണോ നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതായത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ മെച്ചപ്പെടുത്തി, ആ മെച്ചപ്പെടുത്തലാണ് ആൾക്കാർക്ക് നമ്മളുടെ ഈ ആശയം സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് മാറുക. ആ രീതിയിൽ മെച്ചപ്പെടുന്നതാകണം നിങ്ങളുടെ ആശയം. ആളുകളുടെ പെരുമാറ്റം സമൂലമായി മാറ്റാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണോ നിങ്ങളുടെ ആശയം? ആളുകൾ ഇപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന രീതി, ആളുകളുടെ ഇപ്പം നിലവിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശീലത്തെയൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്താതെ തന്നെ അവർക്ക് ഈ ആശയം ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്പൊ നമുക്ക് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഇന്റർനെറ്റും ക്യാമറ എല്ലാ സംവിധാനങ്ങളും ഒന്നിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് അത് വലിയ സൗകര്യമായി. കുറെ ഡിവൈസുകൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒരൊറ്റ ഡിവൈസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു. അതേ രീതിയിൽ വലിയ ശീലങ്ങളൊന്നും മാറ്റാതെ, അവരുടെ നിലവിലുള്ള കാര്യങ്ങളൊന്നും ഡിസ്റ്റേബ് ചെയ്യാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കും. അപ്പൊ ഈ 7 ചോദ്യങ്ങൾ നിങ്ങളുടെ ആശയത്തോട് നിങ്ങൾ ചോദിക്കണം. നിർബന്ധമായിട്ടും അതിനെ മാറ്റിരച്ച് നിങ്ങൾ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ആ ആശയം പെർഫെക്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഈ ആശയം കാര്യക്ഷമമാണോ എന്നുള്ളതാണ്. കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ ആശയത്തെ രൂപപ്പെടുത്തിയെടുക്കാനും അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം. ഒരു കാര്യം എഫക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ, ചെയ്യാൻ കഴിയുമ്പോഴാണ് ആളുകൾ അത് സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് എഫക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുകയോ അതേപോലെ തന്നെ അത് അവരിലെ നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് നമ്മുടെ ആശയത്തെ ആൾക്കാർക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാവുക. നല്ല ആശയങ്ങളാണ് എപ്പോഴും വലിയ വിജയങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നത്. നല്ല ആശയങ്ങൾ എത്രത്തോളം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ 7 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ ആശയത്തെ നിങ്ങൾ കടത്തിവിടുകയും നല്ല ഒരു ആശയമായിട്ട് അതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് ഇറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിൽ നല്ല ആശയങ്ങൾ വിടർന്ന് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ ആശയത്തെ എത്തിക്കാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി.